പരിശുദ്ധമായ റമദാനു ഷരീഫ് ഒരുപാട് ബഹുമാനങ്ങൾക്ക് സാക്ഷിയാണ് പരിശുദ്ധ ഖുർആാനു ഷരീഫിൻ്റെ അവതരണം പതിറിരണാങ്കണം അതുപോലെ മക്ക മോചിപ്പിക്കുക തുടങ്ങിയ മഹത്തായ ഒരുപാട് ദൗത്യങ്ങൾക്ക് പരിശുദ്ധമായ റമദാനു ഷരീഫ് സാക്ഷിയാണ് അതിനൊക്കെ ഉപരി വീരത്തിൽ കതിർന്ന അതിമഹത്തായ രാത്രിയും ഈ പുണ്യമായ റമലാനിൽ തന്നെയാണല്ലോ ഉള്ളത് പുണ്യമായ പരിശുദ്ധമായ റമൽ ആ ഖുർആാനു ഷരീഫിൻ്റെ അവതരി അവതീർണ മാസമായ റമലാനു ഷരീഫ് അതിൻ്റെ കാര്യമായ പ്രത്യേകത തന്നെ ഖുർആാനിൻ്റെ അവതരണമാണ് ആ ഖുർആൻ അവതരിച്ച ദിനമാണ് ആ രാത്രിയാണല്ലോ ലീലത്തുൽ കതിർന്ന പുണ്യമായ രാത്രി റമലാനു ഷെരീഫിൻ്റെ ഇരുപതാമത്തെ ദിവസം നടന്ന അതിമഹത്തായ ഒരു ദൗത്യ ഒരു വിഷയമാണ് മക്കാ വിജയം തിരുനെപ്പി തങ്ങളും ഷഹാബത്തും മദീനയിലേക്ക് പോയി അവിടെ ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഒരു ഭരണം കാഴ്ചവെക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൗത്യ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്ത ആഘ ആ ഘട്ടം മക്കാ നിവാസികളായ ആളുകൾ പലരും അള്ളാഹുവിൻ്റെ റസൂൽ അധിവസിക്കുന്ന മദീനായിലേക്ക് ഹിസറ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമികമായ എല്ലാ സ്വാധീനങ്ങളും വസല്ലം ഞങ്ങൾക്ക് കൈവന്ന ആ സന്ദർഭം അള്ളാഹുവിൻ്റെ റസൂലിന് മക്ക മോചിപ്പിക്കുവാനുള്ള അനുമതി അള്ളാഹു സുബാ നഹുത്ത കൊടുക്കുകയാണ് റസൂൽ മദീന അബൂദറിൽ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിനിധിയാക്കിക്കൊണ്ട് മക്കയിലേക്ക് അള്ളാഹുവിന്റെ റസൂലും പതിനായിരത്തോളം വരുന്ന സഹാബാക്കളും തിരിക്കുന്നു അവർ ജൊഹഫ എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലി അള്ളാഹുവിനെ ഒരു കണ്ടുമുട്ടുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കുടുംബവും പരിശുദ്ധമായ മദീനയിലേക്ക് ഹിസറ പോകാൻ വേണ്ടി ഒരു ഒരുങ്ങിപ്പുറപ്പെട്ട ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ജൊഹയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് അബ്ബാസ് റലി അള്ളാഹുഅലഹു തിരുനബിള്ളാഹു അലൈവലം അതങ്ങൾ വാഹനത്തിൽ കയറി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കുറേശി പ്രമുഖരെയൊക്കെ ആ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും മക്കയിലേക്കുള്ള പുറപ്പാടിനെ കുറിച്ചുള്ള വിവരണം അവർക്ക് പറയുവാൻ വേണ്ടി അവരോട് പറ അറിയിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ് അബൂ സുഫിയാൻ അന്ന് പരിശുദ്ധി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അദ്ദേഹം തിരുനബി സലാ വസ്ലം തങ്ങളും സംഘവും പുറപ്പെട്ട ആ വിവരം അറിയാൻ അദ്ദേഹം പരതി നടക്കുകയാണ് അപ്പോഴാണ് അബ്ബാസ് അലി അള്ളാഹുനുഹന അദ്ദേഹം കാണുന്നത് അബ്ബാസ് അലി അള്ളാഹു വനഹു അബൂ സുഫിയാനെ കണ്ട മാത്രമല്ല അദ്ദേഹം ചോദിച്ചു അങ്ങക്ക് തിരുനബി അങ്ങ് തിരുനബീസ് അല്ല തങ്ങളിൽ നിന്നുള്ള അമാന വേണോ റസൂൽ നിങ്ങൾക്ക് അഭയം നൽകും ആ അഭയം അങ്ങ് ആവശ്യം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരുങ്ങിക്കൊള്ളുക അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ അള്ളാഹുഹുന്ദസൂലിൻ്റെ അടുത്തേക്ക് വരികയും സുഫിയാനോട് ചോദിച്ചു ചോദിക്കുകയാണ് സുഫിയാൻ വളരെ മോശം തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഇതുവരെയും ലാ എന്ന ആ പരിശുദ്ധമായ അറിയുവാൻ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമില്ലയോ അലം യോക്ക് ഞാൻ അള്ളാഹുനെ തിരുദൂതരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇനിയും സമയമായിട്ടില്ലേ അബ്ബാസ് റുദി അള്ളാഹു താലാഹു അബൂ സുഫിയാനോട് പറഞ്ഞു വൈഹക് വളരെ മോശം തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ അസ്ലിം നിങ്ങളും ഇസ്ലാമിലേക്ക് വരൂ അങ്ങനെ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നു പരിശുദ്ധമായ ഷഹാദത്ത് കരിം അദ്ദേഹം ഉച്ചരിച്ചു അള്ളാഹുൽ റസൂൽ അബൂ സുഫിയാനെ ആദരിക്കുകയാണ് കുറേശികളുടെ പ്രമുഖനായി യഥാർത്ഥത്തിൽ പണ്ടൊരിക്കൽ ബദർ യുദ്ധത്തിലൊക്കെ ഇസ്ലാമിൻ്റെ എതിരിൽ നിന്ന മഹ ആളായിരുന്നു അദ്ദേഹം പക്ഷേ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ തറവാടിത്വവും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഉണ്ടായിരുന്ന അംഗീകാരവും ആ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ സ്ഥാനവും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നേതാവായി അംഗീകരിക്കുകയാണ് എന്നിട്ട് തിരുനബി സല്ലല്ലാഹു തിരുനെടുപ്പ് അല്ലാസ്ലും പറഞ്ഞു മന്ദ ഹലദാർ അബി സുഫിയാൻ ഫഹുവ ആമിൻ ആരെങ്കിലും അബൂ സുഫിയാനിൻ്റെ ഭവനത്തിൽ അഭയം തേടുന്നുണ്ടെങ്കിൽ അവൻ നിർഭയനാണ് അവനൊന്നും ചെയ്യുകയില്ല അങ്ങനെ അബൂ സുഫിയാനിനെ നബിലാഹു അലൈവസ്ല മതങ്ങൾ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് വരുന്നവർക്ക് അഭയമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് മഹാന്മാരായു അലൈഹി വസ്ല മതങ്ങളും ഷഹാബത്തും മക്കയിലേക്ക് കടന്ന ആ സന്ദർഭത്തിൽ അബൂ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ അലി ഉള്ളാഹു തലഅനുഹുവിനെ അവിടെ തടഞ്ഞു നിർത്തുവാനും അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹാൻ റസൂറിനെ റസൂരിനും റസൂരും പതിനായിരക്കണക്കിൽ വരുന്ന സഹാബത്തും വരുന്ന ആ കാഴ്ച കൺകുളിക്ക് കാണുവാനുമുള്ള ഒരു ഉണ്ടാക്കാൻ അബ്ബാസ് റദി അള്ളാഹുഹിനോട് അബൂസ് അള്ളാഹൻ റസൂൽ നിർദ്ദേശിക്കുകയാണ് അങ്ങനെ വലിയ ഒരു സംഘം സൈനിക വ്യൂഹത്തിലായിട്ട് തിരുനബി തിരഞ്ഞെടുപ്പ് ശ്രമങ്ങളും സഹാബാത്തും സഹാബത്തും അതിൽ മുഹാജിറുകളുണ്ട് അൻസാറുകളുണ്ട് അവരൊക്കെ കടന്നു വരുമ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു പോകുന്ന സുബെഹാന വളരെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ അദ്ദേഹം വാഴ്ത്തിക്കൊണ്ട് പറയുകയാണ് ഒരു സംഘ ഇതുപോലുള്ള സംഘം ഇവർക്കല്ലാതെ ഇന്ന് ഇക്കാലഘട്ടത്തി സന്ദർഭത്തിൽ യാതൊരുവിധ സ്വാധീനവും യാതൊരുവിധ ശക്തിയുമില്ല എല്ലാവരും പരാജയത്തിലാണ് എല്ലാവരും അശക്തരായി മാറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് ചെന്ന് ഓടി ചെന്നുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ പറയുന്നു يا ും സംഘവും നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ല എല്ലാ സ്വാധീനവും കഴിയും എന്ന് മുഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും കൈകളിലാണ് ഈ പ്രഖ്യാപനം അങ്ക് പ്രഖ്യാപിച്ചപ്പോൾ അബൂ സുഫിയാൻ ആണല്ലോ പറയുന്നത് അവരുടെയൊക്കെ നേതാവ് തന്നെ വഴിമാറി സഞ്ചരിച്ചിരിക്കുന്നു എന്ന ആ വിവരം അവർക്ക് കിട്ടി ഇനി രക്ഷയില്ല എന്ന് കണ്ട് മസ്ജിദ് ആളുകൾ അവരവരുടെ ഭവനങ്ങളിലേക്ക് വലി പിൻവലിയുകയും ചിലരൊക്കെ പള്ളിയിലേക്ക് പരിശുദ്ധമായ മസ്ജിദ് വന്ന് വന്ന് അവിടെ അഭയം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് റസൂൽ പരിശുദ്ധമായ മക്കാ മക്കാ മനോറ മക്കാ മുക്കറമയിലേക്ക് ആ മക്കയെ മോചിപ്പിക്കുവാനുള്ള അതിമഹത്തായ ഒരു സൗഭാഗ്യം നൽകിയ ആ സന്ദർഭത്തിൽ തിരുനബി സലഹു അലൈഹി വല്ല വളരെ ഭക്തിയോടുകൂടെ വളരെ ബഹുമാനത്തോടുകൂടെ മക്ക ഷിരീഫിലേക്ക് പ്രവേശിക്കുകയാണ് ഇതൊക്കെ തന്നെയാണെങ്കിലും വിവിധ ഏരിയകളിലായി തിരുനബി അലൈഹി അലൈവിസ് തങ്ങൾ വലിയ സംഘങ്ങളെ യുദ്ധ സംഘങ്ങളെയും സൈനിക വ്യൂഹത്തെയും മക്കയുടെ നാല് നാല് ഭാഗങ്ങളിലും സ്ഥാനമുറപ്പിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒന്ന് നേരിടേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് മക്കാ മക്കാമനക്കമയിലേക്ക് തിരുനബി സാഹുഅലി വസ്ലമ്മ തങ്ങൾ പ്രവേശിക്കുന്നത് അങ്ങനെ മഹാമിഹി ങ്ങളും സഹാബത്തും പതിനായിരക്കണക്കിൽ വരുന്ന സഹാബത്തും മക്കയിലേക്ക് കടന്നതോടുകൂടെ കുറേശികളായ പ്രമുഖരൊക്കെയും അവരെല്ലാം ഉൾവലിയുകയും പലരും റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് അഭയം തേടുകയും പലരും അബൂ സുഫിയാന്റെ എത്തി അഭയം പ്രാപിക്കുകയും പലരും മസ്ജിദുൽ ഹറാമിലേക്ക് വന്നുകൊണ്ട് അഭയം പോവുകയും അഭയം തേടുകയും ഒക്കെ ചെയ്ത ആ

ുധം ഉപയോഗിച്ച് ആ ബിംബങ്ങളെയൊക്കെ തച്ചുടക്കുകയാണ് എന്നിട്ട് അവിടെ സൂറത്തിലെ എൺപത്തി ഒന്നാമത്തെ വചനമാണിത് സത്യം പുലർന്നു കഴിഞ്ഞു അസത്യം അത് നാമാവശേഷമാവുകയും ചെയ്തു അസത്യം അത് നാമാവശേഷമാകാൻ തന്നെയാണല്ലോ അതിന്റെ അവസ്ഥ എന്നിട്ട് എഴുത് സൂറത്ത് സഭയിലെ നാൽപ്പത്തി ഒൻപതാമത്തെ വചനവും മോദിക്കൊണ്ട് തിരുനെടുപ്പ് അല്ലാസ്ലും തങ്ങൾ മക്കയിലേക്ക് കബാലയിലേക്ക് പ്രവേശിക്കുകയും അവിടെ അവിടെയുണ്ടായിരുന്ന ബിംബങ്ങളെയെല്ലാം തച്ചുടക്കുകയും അതിനെല്ലാം അവിടെ നിന്ന് ദൂരീകരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം മക്കാ വിജയത്തിന്റെ തുടക്കത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇൻഷാ അല്ലാ ശേഷമുള്ള വിവരണങ്ങൾ നമുക്ക് പറയണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസാമലൈക്കും വരഹമുല്ല